Hello guys, welcome to my YouTube channel DM Vlogs. അപ്പോൾ ഞാൻ ഇന്നും വന്നേക്കാണ് പുതിയൊരു വീഡിയോ ആയിട്ട്. ഏകദേശം രണ്ടാഴ്ച കൂടുതലായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മളല്ല ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായി പോയി. ഹൗസ് വാമിങ്ങും അതേപോലെ ഷിഫ്റ്റിങ്ങും എല്ലാം കൂടി കുറച്ച് കൂടുതൽ തിരക്കായിപ്പോയി. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ എക്കോ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം. ഓരോന്ന് സാധനങ്ങളിങ്ങനെ മാറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് എക്കോ ഉണ്ടാവും. ഇത് ഞാൻ ഫാനൊക്കെ ഓഫ് ചെയ്തു, എന്നിട്ടും സൗണ്ട് എന്തോ പോലെ എക്കോ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ജസ്റ്റ് അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കാം. അപ്പോൾ ഞാൻ കുറേ ദിവസം വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് റീൽസ് മാത്രമേ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളൂ. ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഡ്രസ്സിംഗ് ടേബിൾ ടൂറുമായിട്ടാണ്. ഡ്രസ്സിംഗ് ടേബിൾ ടൂറായിട്ട് ചെയ്യാൻ എനിക്ക് അങ്ങനെ അധികമല്ല, എനിക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഞാൻ അങ്ങനെ മേക്കപ്പോ ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല. ഞാൻ ആകെപ്പാടി ലിപ്സ്റ്റിക്കും ഐലൈനറും മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ മേക്കപ്പ് ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഹൗസ് വാമിങ്ങിന് വാങ്ങിച്ച ഒരേ ഒരു ഫൗണ്ടേഷനേ എൻ്റെ കയ്യിലുള്ളൂ. അങ്ങനെ ഞാൻ മേക്കപ്പ്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ ലിപ്സ്റ്റിക്ക് മാത്രം ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇല്ലാതെ ഒരു ജീവിതം എനിക്കില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ലിപ്സ്റ്റിക്ക് അത്രയ്ക്ക് ഇഷ്ടം. മാസ്ക് വെച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് പോകുമ്പോഴത്തേക്കും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തിനാണ് മാസ്ക് വെച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇടുന്നതെന്ന്. അത് എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ലിപ്സ്റ്റിക്ക് ഇടുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഡ്രസ്സിംഗ് ടേബിൾ ടൂറ് കാണാം. ഇപ്പോഴേ ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ഞാനല്ലേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ റൂമും ഈ ഞാൻ അറേഞ്ച് ചെയ്ത വാർഡ്രോബും ഒക്കെ ഞാൻ കുളമാക്കും. ഡ്രസ്സിംഗ് ടേബിളിൻ്റെ കാര്യം പിന്നെ പറയണ്ട. അവിടെ നിന്ന് എടുക്കുമ്പോഴായിരിക്കും മറ്റേ സാധനം താഴെ വരുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് ഒതുക്കി വെച്ചപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഞാൻ ഫുള്ള് കുളമാക്കും. അതിൽ കറക്റ്റ് വൃത്തിക്കായിട്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി അത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ കുറഞ്ഞ് 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 ഒരു മാസം കഴിയുമ്പോൾ അവിടെ തിരിഞ്ഞു പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അപ്പോൾ നല്ല ഭംഗിക്കായിട്ട് ഇരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഹോം ടൂറ് കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഹോം ടൂറിൽ കണ്ട അതേ ഡ്രസ്സിംഗ് ടേബിൾ തന്നെയാണ്. ഇതാണ്ട് ഹോം ടൂറിൽ കണ്ട സെയിം ഡ്രസ്സിംഗ് ടേബിൾ. അതിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇത് രണ്ട് ഇത് തടിയുടെ ഒരു, ഞാൻ പറഞ്ഞല്ലോ ഇത് പണ്ടത്തെ ഒരു ഡ്രസ്സിംഗ് ടേബിളാണ്. അപ്പോൾ ഇത് തടിയുടെ ഡ്രസ്സിംഗ് ടേബിളാണ്, നല്ല പണ്ടത്തെ ആട്ടോ ഇത്. അപ്പം ഇത് രണ്ട് പീസായിട്ടാണ് വരുന്നത്. ഈ മിററ് ഒരു പീസ്, പിന്നെ ഇത് ഇവിടെ ഒരു ബോക്സ് പോലുള്ള ടൈപ്പ് ഉണ്ട്, അതും വേറൊരു പീസാണ്. അപ്പം ഈ കണ്ണാടി നമുക്ക് സെപ്പറേറ്റായിട്ട് കിട്ടിയതല്ല, ഇത് ചെയ്യിപ്പിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ എൻ്റെ ചെറിയ അവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ വേറെ ഒരാളെയും കൂടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് ഇവിടെയൊക്കെ ആയി, ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ കളർ വരെ പണ്ടത്തേതല്ലേ, അപ്പം അത്ര നന്നായിട്ട് ഇത് പോളിഷ് ആയിട്ടില്ല. ഒന്നും കൂടി ഒരു ടച്ച് കൊടുക്കണമെന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. വഴിയ ടൈം ഉണ്ടല്ലോ, നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇത് കണ്ണാടി ആയതുകൊണ്ട് ഒരു ഹുക്ക്, നമ്മൾ മറ്റേ എന്താ പറയുക, നീഡിലോ ത്രെഡോ എല്ലാം കൊടുത്തിട്ട് നമുക്കിത് വെക്കാൻ പറ്റും. അതിനാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഇത് വേറെ ഒന്നുമല്ല, ഇത് ഡിസൈന് വേണ്ടിയിട്ട്. ഇത് ഒരു ലോക്കട്ടാ, ഇത് രണ്ട് സിബ് ഉള്ളതാ. സിബ് തുറക്കാനും രണ്ട് തുറക്കാനും അടയ്ക്കാനും ഒക്കെ പറ്റുന്ന സിബ് പോലത്തെ മല. ജസ്റ്റ് ഒരു ഡിസൈനും ഇല്ലെങ്കിൽ ഒരു ഭംഗിയായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ചെയ്തത്. അതിനുശേഷം ഇതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഞാൻ അധിക സാധനങ്ങളൊന്നും യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇത്ര സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്യുള്ളൂ. ഇത് കണ്ടിട്ട് കുറവിന് പറയും ഇത് ഭയങ്കര കൂടുതലല്ലേ എന്നൊക്കെ. ഇതെല്ലാം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ആവശ്യമില്ലാത്തതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു കേട്ടോ. കുറേയൊക്കെ എടുത്ത് കളഞ്ഞു. ആവശ്യമുള്ളതൊക്കെ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിംഗ് ടേബിളിൽ ആരും കാണാത്തൊരു സാധനമായിരിക്കും ഈ ടെഡി. ടെഡി ഒക്കെ ഡ്രസ്സിംഗ് ടേബിളിൽ, എൻ്റെ ഡ്രസ്സിംഗ് ടേബിളിൽ മാത്രമേ കാണത്തുള്ളൂ. ഈ ടെഡി വെക്കാൻ ബാക്കി സ്ഥലവും ഇല്ല. ബുക്കും ടെഡിയും എല്ലാം കൂടി വെക്കാൻ ഈ റൂമിൽ സ്ഥലവും ഇല്ല. അതുകൊണ്ട് ഒരു ടെഡി എടുത്ത് ഞാൻ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അവിടെ വെച്ചു. പിന്നെ ഒരു ഭംഗി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ടെഡിയുടെ ചെവിക്ക് കുറച്ച് പാട്ട് കേട്ടോട്ടെ എന്ന് പറഞ്ഞ് പാട്ട് പോലത്തെ സാധനം ഉണ്ടല്ലോ, ഇത് നമ്മൾ കാറ്റടിക്കാതിരിക്കാൻ വെക്കുന്നതാണ്, അതെടുത്ത് ടെഡിയുടെ ക്യാപ്പിൻ്റെ അവിടെ വെച്ചു. അതിന് ശേഷം ഇത് അവിടെ ഇരിക്കുന്ന സാധനം കണ്ടോ, ബോ ടൈപ്പ്. ഇതായത് ഇത് എൻ്റെ ബോയിൽ ഹെയർ ബാൻഡിൽ ഇരുന്നതാണ്, അത് പറഞ്ഞു പോയി. പിന്നെ ഞാൻ ഒരു ഭംഗി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇതോ അതിലെടുത്ത് വെച്ചു.
അപ്പോൾ എൻ്റെ ഡ്രസ്സിങ് ടേബിളിൽ ഇത്രയേ ഉള്ളത്. ഈ ഒരു ബോക്സ് ഉണ്ട്, ടെഡി, പിന്നെ ഞാൻ ഒരു റോസ്റ്റ് വെച്ചിട്ടുണ്ട്, ചീപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ ഓയിലുണ്ട്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ട് സെറ്റ്, ഇതേപോലത്തെ ഒരു ബോക്സ് ഉണ്ട്, മിറർ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടെന്ന് നമുക്ക് കാണാം. ഞാൻ ഈ ബോക്സുമായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഈ ബോക്സ് അധികം സ്പേഷ്യസ്. ഞാൻ ഡിമാർട്ട്, ബാംഗ്ലൂരിലെ ഡിമാർട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ, അവിടെ കുറച്ച് കൂടുതൽ ഓഫേഴ്സ് ഉണ്ട്. ഞാനപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് വാങ്ങിയത് ഡിമാർട്ടിൽ നിന്ന് തന്നെ. കുറച്ച് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, 89 or 87 അത്രേ റുപ്പീസ് ആയിട്ടുള്ളൂ. 100 മുകളിൽ അവിടെ എന്തായാലും പോവില്ല. അപ്പോൾ ഞാൻ സാധനങ്ങൾ കാണിച്ചു തരാം. ഞാൻ ഒരു ബയോടെക്കിൻ്റെ ഒരു ടോണർ യൂസ് ചെയ്യുന്നുണ്ട്, ആ സെയിം സാധനം തന്നെ ഞാൻ സ്പ്രേയിങ് ബോട്ടിലിൽ എടുത്ത് വെച്ചോ. പിന്നെ ഞാൻ ലാക്ടോ കാലമൻ, ഇത് ലാക്ടോ കാലമനാണ്, അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ കസിൻ തായ്വാനിൽ നിന്ന് കൊണ്ടുവന്ന സ്പാ അറോമ എന്ന് പറഞ്ഞിട്ട് സൂപ്പർ 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 സ്മെല്ലാണ് കേട്ടോ. നല്ല മണം, ആ ബോഡിയിലിടുമ്പോൾ തന്നെ നല്ല റോസിൻ്റെ ഒക്കെ മണം വരും. ഇത് മറ്റേ ഒലയുടെ ആൻറ്റി ഏജിങ് ക്രീമോ, ഇത് സംഭവം പൊളിയാണ്. പക്ഷേ പൈസ 189 ആണ്, ഇത് 18 grams എന്തേ ഉള്ളൂ. റേറ്റ് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞുകൂടെ ഇങ്ങനത്തെ പ്രോഡക്റ്റ്സും ഞാൻ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട്. അതിനുശേഷം ഞാൻ രണ്ട് ചാക്കോൾ, രണ്ട് പീൽ ഓഫ് മാസ്ക് ഉണ്ടല്ലോ ചാർക്കോൾ, ഇതിനെ പണ്ടേ യൂസ് ചെയ്യാൻ തുടങ്ങിയത് നല്ലതാണ് കേട്ടോ. ഞാൻ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കുങ്കുമാതി തൈലം, ഇതാണ്ട് കുങ്കുമാതി തൈലം, പിന്നെ ഹോസ്റ്റലിൽ വെച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയത് കുഴപ്പമില്ല. പക്ഷേ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആ സംഭവം യൂസ് ചെയ്യാൻ മറക്കും, അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഉള്ളത് ഇതാണ്ട് ലിവോൺ, ലിവോൺ ഇതൊരു ഹെയർ സെറം പോലത്തെ, ഇത് പോയി പോയി, ഇതല്ലേ ഞാൻ പറയുന്നത്. നേരത്തെ സംഭവം താഴെ പോയില്ലേ, അതപ്പോൾ നേരെ വെച്ചതാണ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് തുടങ്ങാം. അടുത്തത് ലിവോണിൻ്റെ ഹെയർ സെറം ആണ്. മറ്റേ ഹെയർ ഉണ്ട്, കേളി ആയതുകൊണ്ട് ഞാൻ അത് കൂടുതൽ കുറേ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഉണ്ടോ, ഇത് കുറച്ചേ ഉള്ളൂ, ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാണ്ട് ലാക്മീഡ് ഐലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സംഭവം രണ്ടെണ്ണം ഇരിക്കുന്നതുകൊണ്ട് പേടിക്കേണ്ട, ഇത് തീരാറായി. ഇതുണ്ട് ബോട്ടിലൊക്കെ കാലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പുതിയത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരിടും പോകുന്നില്ലല്ലോ, അതുകൊണ്ട് പുതിയത് വാങ്ങിച്ചിട്ട് വലിയ യൂസൊന്നുമില്ല. അതിന് ശേഷം ഇതെല്ലാം എന്താ, ഇത് ഐലൈനർ അല്ലല്ലോ, ഇത് നെയിൽ പോളിഷാണ്, നെയിൽ കളറാണ്. കുറച്ച് കളേഴ്സേ ഉള്ളൂ കേട്ടോ, അധികം നെയിൽ പോളിഷ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ കുറച്ച് നെയിൽ പോളിഷേ ഉള്ളൂ, പക്ഷേ റെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ റെഡ് തന്നെ പിന്നെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ നെയിൽ പോളിഷിൻ്റെത്. അതിന് ശേഷം ഇത് കരിയാണ്, കണ്ണിൽ വരയ്ക്കുന്ന കരി എന്നല്ലേ പറയണേ. ഉണ്ട്, ഇത് ലിപ്സ്റ്റിക് അല്ല കേട്ടോ, ലിപ്സ്റ്റിക് അല്ലേ. അതിന് ശേഷം ഞാൻ ഫസ്റ്റായിട്ട് വാങ്ങിയ യോഗാ പിന്നെ പോയി. ഇതാണ് ഞാൻ എടുക്കാത്തത്, ഇവിടെ നിന്ന് ഞാൻ സാധനങ്ങൾ എടുക്കാത്ത ഈ ഒരു കാരണം കൊണ്ട്. അതുകൊണ്ട് ലിപ്സ്റ്റിക് അല്ലല്ലോ, ഇത് തന്നെ ഫസ്റ്റായിട്ട് വാങ്ങിച്ച ഫൗണ്ടേഷൻ. ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യാൻ കൂടി എനിക്കറിയില്ല, പക്ഷേ ഇത് എനിക്ക് ചേരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല, കുറച്ചൊക്കെ യൂസ് ചെയ്യാം. ഇത് സോഫ്റ്റ് ക്യാരമലോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ഷെയ്ഡാണ്, എന്താണെന്നറിയില്ല, എനിക്കറിയില്ല, കുഴപ്പമില്ല. ഈ കളറ് എനിക്ക് ഫൗണ്ടേഷനൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാണ്, ടൈം ഉണ്ടല്ലോ. അതിനുശേഷം ഇത് ലിപ്സ്റ്റിക്കാണ്, ഇതിൻ്റെ അടപ്പ് കാണാനില്ല, എവിടെയോ പോയി, ഇത് കാണാനില്ല, എൻ്റെ മോയ്സ്ചറൈസർ കാണാനില്ല, കുറേ ഇല്ല എന്നെ കണ്ടു. ഇതൊക്കെ ലിപ്സ്റ്റിക്കാട്ടോ, ഇത് ലോട്ടസിൻ്റെ എന്താ ഇത് പിന്നെ പിന്നെ ഇങ്ങനെ തറപ്പോണത്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്, ഞാൻ ഇപ്പോൾ വാങ്ങിച്ചതേ ഉള്ളൂ കേട്ടോ, 1 week ആയതേ ഉള്ളൂ. ഭയങ്കര ഫേവറേറ്റ് 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 റെഡ് അങ്ങനെ സങ്കരിയോ റെഡ് സാങ്കരികയോ അങ്ങനെ എന്തോ എനിക്ക് ഫോക്കസ് ആവുന്നില്ല. റെഡ് സാങ്കരി എന്താണോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്, ഞാൻ കാണിച്ചു തരാം. തിരിച്ചാ വെച്ച ചുമ്മാ ഇല്ല, 05 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. പിന്നെ പോയി 05 എന്ന് പറഞ്ഞ ഷെയ്ഡാട്ടാ, അത് ഫോക്കസ് ആവാൻ ഭയങ്കര റെഡ് സംഗ്രിയ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സൂപ്പറാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു ഡസ്കി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് സൂപ്പർ സൂപ്പർ സൂപ്പറായിട്ട് ചേർന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഉള്ളത് ലിപ്സ്റ്റിക്കൊക്കെ, ലിപ് ഗ്ലോ ഉണ്ട്. പിന്നെ അടുത്ത എൻ്റെ ഫേവറേറ്റ് ആണ്, അയ്യോയോ ഇതുപോലെയാണ് ഞാൻ ഇവിടെ നിന്ന് എടുക്കാത്തത്, തൊട്ട അപ്പം തറ വീഴും. അടുത്ത എൻ്റെ ഫേവറേറ്റ് ആണ് ലിപ് ബാം, ഇത് വാസ്ലിൻ്റെ ലിപ് ബാം ആണ്, ഉണ്ടല്ലോ നല്ല സൂപ്പർ ലിപ് ബാം ആണ് കേട്ടോ. ഉപയോഗിച്ച് 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 ഈ പരുവത്തില്ല, ഏകദേശം 1 year കൊണ്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതാട്ടോ, തീരുന്നില്ല. 20 grams ഉണ്ട്. സാധനങ്ങൾ അത്രേ ഉള്ളൂ, പിന്നെ ഒരു നെയിൽ കട്ടർ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോക്സിലെ സാധനങ്ങൾ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവിടെ ഒരു പെർഫ്യൂം വെച്ചിട്ടുണ്ട്, പെർഫ്യൂമില്ല നല്ല മണം, ഹാലോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്, സൂപ്പർ പെർഫ്യൂം ആണ് കേട്ടോ. ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എല്ലാം കൊറോണ ആയല്ലോ. പിന്നെ ടെഡി ഉണ്ട്, ടെഡിക്ക് ഞാനൊരു ഭംഗിക്ക് തന്നെ ഇങ്ങനത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ടെഡി കൂടി പാട്ട് കേട്ടോട്ടെ, ഞാൻ മാത്രമല്ല ഒരു പാട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ റോസ്റ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ, എൻ്റെ റോസ്റ്റ് വെച്ചിട്ടുണ്ട്.
ഇസ്രായേലിൽ നല്ല മണ്ണുള്ള റോസറി കേട്ടോ. അതിനുശേഷം ഇങ്ങനത്തെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിന് അത്ര രൂപയൊന്നും ആവില്ല കേട്ടോ, 20 രൂപ എന്തൊക്കെയോ ആവത്തുള്ളൂ. ഭയങ്കര റേറ്റ് കുറവാണ്, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ അല്ലേ, ഭയങ്കര റേറ്റ് കുറവാണ്. അങ്ങനെ ഞാൻ കോമ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കോമ്പ് അതാണ്ട് കോമ്പ്, ഇത് ഫേസ് റേസറാണ് കേട്ടോ, മറ്റേ ട്വിങ്കിളിൻ്റെ സൂപ്പറാണ്. പക്ഷേ ചെയ്യാൻ എനിക്ക് കുറച്ച് പേടിയാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ ഒരു ഐബ്രോ പെൻസിലുണ്ട്, പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട്, ആ ഒരു ബ്രഷുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അധിക ലിപ് ഫിൽറ്ററോ എൽ പി ഫിൽറ്ററോ ആ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് ലിപ്സ്റ്റിക്കുന്ന ബ്രഷ് എന്നാണ് അവർ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൽ. എൻ്റെ ഇത് മൂന്നെണ്ണം മൂന്ന് പേരാണ്, 199 രൂപ എത്രയാണ് കേട്ടോ ഇത് മൂന്നെണ്ണത്തിന്. ആ ഒരു ടൈമിൽ എന്താ ഞാൻ വാങ്ങിച്ചപ്പോൾ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈ സംഭവത്തിൽ അത്രയേ ഉള്ളൂ, എൻ്റെ ഹെയർ കോമ്പും ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് ഇത് അത്രയേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ഇവിടെ ഓയിൽ വെച്ചിട്ടുണ്ട്, പാരച്യൂട്ടുണ്ട്. അപ്പം ഈ ഒരു ഇത്രയേ ഉള്ളൂ, ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. അതത്രയും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. ഇനി അടുത്ത് നമുക്ക് താഴോട്ട് പോവാം. താഴോട്ട് അത്രയും വലിയ സാധനങ്ങളൊന്നും ഇല്ല, എന്തായാലും കാണിച്ചു തരാം. ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, അതിൻ്റെ പേരെന്താ പറയണതെന്ന് എനിക്ക് അറിഞ്ഞോളാം. അങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ട്, അതുകൊണ്ടല്ലേ അതിന് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ടോട്ടല് ഇങ്ങനെ കേട്ടോ ഡ്രസ്സിങ് ടേബിളിൽ ഇരിക്കുന്നത്, സാധനം കാണിച്ചു തരാം. ഇത് ഇങ്ങനത്തെ ഒരു ടേബിൾ പോലത്തേതാ, ഇതിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വലിക്കാൻ പറ്റും. ഇത് പണ്ടത്തെ വരണം, അത് കണ്ടാൽ തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ എന്താണ്ട് പെന്നൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, പെന്നില്ലേ പെന്നിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഒരു പേഴ്സ് ഉണ്ട്. ഈ സംഭവം ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. ഇത് എന്താന്ന് പറയട്ടെ, ഇതെൻ്റെ ജ്വല്ലറി ബോക്സാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ജ്വല്ലറി ബോക്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഇതേപോലെ മുട്ടായിടെയോ ഏതെങ്കിലുമൊക്കെ പാത്രം എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുത്തിടൂ. എന്ത് സാധനങ്ങളില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുക, അതിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും. അതിന് ശേഷം ഇവിടെ മറ്റേ വിറ്റാമിൻ സിയോ ഇ ക്യാപ്സ്യൂളോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് ഞാൻ ഹെയറിലൊക്കെ തേക്കാൻ യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ഈ സംഭവത്തെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഹെയർ ക്ലിപ്സാണ് കേട്ടോ, ഹെയർ ക്ലിപ്പ് ആവശ്യമുള്ളപ്പോഴൊന്നും കാണില്ല. പിന്നെ ഹെയർ ക്ലിപ്പാണ്, അതുകൊണ്ട് സ്ലൈഡ്. പിന്നെ ഇതൊരു ബ്രേസ്ലെറ്റ് പോലത്തത്. അയ്യോ എൻ്റെ ഇപ്പോഴേ ചീത്തായി, ഞാനിത് ഒരാഴ്ച കൂടി കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ ഇരുന്നിരുന്നെങ്കിലോ. ഇതൊരു ബ്രേസ്ലെറ്റ് പോലത്തത്, ഇത് അമ്മ കന്യാകുമാരി പോയപ്പോൾ ഫുള്ള് ഷെൽസ് വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. ഷെൽസ് വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ്, അത് കഴിഞ്ഞിട്ട് ഒരു ഹെയർ ബാൻഡ് ഉണ്ട്. എൻ്റെ ഹെയറിനൊന്നും ഇത് ഇരിക്കില്ല കേട്ടോ, എന്നാലും ഇരിക്കട്ടെ. പിന്നെ ഒരു ഫെവിസ്റ്റിക്ക് ഉണ്ട്, ഇതൊക്കെ ഒരു ഡ്രസ്സിങ് ടേബിളിൽ കാണുമല്ലോ അല്ലേ. ഒരു ഫെവിസ്റ്റിക്ക് ഉണ്ട്, പിന്നെ ഒരു ബ്ലെൻഡറുണ്ട്. ഈ ബ്ലെൻഡറിൻ്റെ കഥ പറയണമെങ്കിൽ ഞാൻ കടകളായ കടകൾ ഫുൾ കയറി ഇറങ്ങിയിട്ട് കിട്ടിയ ഒരു സാധനമാണിത്. ഇവിടെ കിട്ടാൻ പാടാണ് കേട്ടോ, അതുകൊണ്ട് എങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ചു. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഇത്രയേ ഉള്ളൂ. ഇതോടെ ഉണ്ട് കേട്ടോ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇത്രയേ ഉള്ളൂ. കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ അടയ്ക്കും. ഈ സംഭവം എങ്ങനെയാണ്, പണ്ട് ഇവിടെ ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ ഇവിടെ പോകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുണ്ട്, ഇവിടെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, നമ്മുടെ ചപ്പലോ എന്തെങ്കിലും ഇടാം. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉണ്ടോ. പക്ഷേ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭംഗിയില്ലേ, നിങ്ങൾ പറയാം കേട്ടോ. പിന്നെ ഗ്ലാസ് ഉണ്ട്, പിന്നെ ഫാനുണ്ട്, ഫാൻ ഇട്ടിട്ടില്ല, നല്ല ചൂടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഡ്രസ്സിങ് ടേബിൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നിങ്ങളെല്ലാവരും ഡ്രസ്സിങ് ടേബിളിൻ്റെ വീഡിയോ കണ്ടുവെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഡ്രസ്സിങ് ടേബിളിലെ സാധനങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും അധികം യൂസ് അധികമില്ല, അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഇത്ര ഐറ്റംസ് എൻ്റെ ഡ്രസ്സിങ് ടേബിളിലുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇത്രയും ദിവസം നല്ല രീതിയിൽ തിരക്കായിരുന്നു, തിരക്കായിരുന്നിട്ടും ഞാൻ അവിടെ പറ്റുന്ന പോലെ വീഡിയോസ് എടുത്തു. എന്നിട്ടും 2 weeks പിന്നെയും നല്ല രീതിക്കുള്ള ഗ്യാപ്പ് വന്നു. ഈ 2 weeks ഗ്യാപ്പ് വന്നതുപോലെ സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല. ഇന്നലെ പിന്നെ അന്ന് വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് ആ 2 weeks ആയെന്നുള്ള ഓർമ്മ കൂടി എനിക്ക് വന്നത്. അത്രയ്ക്ക് ഇതായിരുന്നു. പിന്നെ കോളേജിലെ എക്സാമും സെമിനാറും എല്ലാം കൂടി ആയപ്പോൾ സോറി വണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ വണ്ടിയും ഹോണും സൗണ്ടും ഒക്കെ ഉണ്ടാവുള്ളൂ. എന്ത് ചെയ്യാൻ, എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫാനിൻ്റെ സൗണ്ട് കറണ്ട് ഞാൻ ഓഫ് ചെയ്തു, അതുകൊണ്ട് ഞാൻ കണ്ടത് ഫുള്ള് വിയർത്ത് കുളിച്ച് ഒരു വഴിയായിട്ടുണ്ട് അവിടെ. വിയർത്ത് കുളിച്ച് ഒരു വഴിയായിട്ടുണ്ട്. പിന്നെയും വണ്ടിയുടെ പോകുന്നുണ്ട്, സൗണ്ട് കേട്ടോ. സൗണ്ട് ഇനി ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഇനി സാധനങ്ങളൊക്കെ വന്നാൽ ഇവിടുത്തെ എക്കോ ഇതൊക്കെ മാറത്തുള്ളൂ.
അപ്പോൾ ഞാൻ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ ഇല്ലെങ്കിൽ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ, ഈ ഒരു രണ്ട് ദിവസം ട്യൂസ്ഡേ വെനസ്ഡേ സാറ്റർഡേ സൺഡേ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോസ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നും. അപ്പോൾ ഈ ഒരു വീക്കിൽ രണ്ട് ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നത്, ഞാൻ മാക്സിമം കറക്റ്റ് ടൈമിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഇനി എന്തായാലും ഏകദേശം ഫ്രീ ആയി, ഇനി സെം എക്സാം മാത്രമേ ഉള്ളൂ, ഏകദേശം ഞാൻ ഫ്രീ ആയി. എന്നാൽ സെമിനാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഏകദേശമൊക്കെ ഫ്രീ ആയിട്ടുണ്ട്. റൂമൊക്കെ ഏകദേശമൊക്കെ ഒതുക്കി ഒതുക്കി വരുന്നു. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യാനായി ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് പിന്നെയും വരും, പിന്നെയും ഉറപ്പായിട്ട് ഞാൻ വരും, വരാതിരിക്കില്ല, ഉറപ്പായിട്ട് ഞാൻ വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, അവിടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ വരത്തുള്ളൂ, ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.